ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് അമ്പലത്തിൽ പോവാണ്. ഇന്ന് വേങ്കമല എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, ഇതിൻ്റെ അടുത്താണ്. അവിടെ അമ്പലത്തിൽ നമ്മൾ എന്താ പോവാ, ഉത്സവത്തിന് പോവാണ്. സോ ഞാൻ കുറേ നാളായിട്ട് പോയിട്ട്, അപ്പൊ ഇൻവെസ്റ്റ് പഠിക്കുമ്പോൾ അടിപൊളി ഉത്സവമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ആദ്യം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം മുഖം കഴുകുക എന്നുള്ളതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുഖം കഴുകുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് പറയുക, ചിലപ്പോൾ എന്തെങ്കിലും എണ്ണമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തോട്ട് വരും. അപ്പം അത് നമുക്ക് ആ സമയത്ത് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസിൽ ഒരു വൈറ്റമിൻ സി സിറ യൂസ് ചെയ്യാണ്. ഇത് സെസ് ഡെർമ സി വിറ്റ് ലിപ്പസോമൽ സിറ ആണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള വൈറ്റമിൻ സി സിറാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയുള്ളൂ, പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയാണ്. ഞാൻ ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണിത്. ആൻഡ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നാനോ ടെക്നോളജി വന്നിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറാണ്. ഇത് സ്പെയിനിലുണ്ടാക്കിയാണ്, നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്പെയിനിൽ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കാണ്, നോൺ ഗ്രീസിയാണ്. അതായത് ചില സിറംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് പശ പശാന്ന് തോന്നും, പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു പശ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ആൻഡ് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ചില വൈറ്റമിൻ സി സിറംസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ, കാരണം ഓക്സിഡേഷൻ സംഭവിക്കും. പക്ഷേ ഇത് അങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കില്ല, ബിക്കോസ് എൻ്റെ ബോട്ടിൽ കണ്ടറിയാൻ നല്ല ഡാർക്ക് ബോട്ടിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഡക്റ്റിനെ കൊണ്ട് ഉപയോഗം നമുക്കില്ല, പൈസ മാത്രം പോകും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ യാതൊരു ഇഷ്യൂ അങ്ങനെ വരത്തില്ല. ആൻഡ് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 to 3 ഡ്രോപ്സ് എടുത്ത് ഫേസിലും നെക്കിലും നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യാം. മോർണിംഗ് യൂസ് ചെയ്തതിന് ശേഷം ഒരു സൺസ്ക്രീൻ മസ്റ്റ് ഹാവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ആൻഡ് ഈ ഒരു പ്രോഡക്ട്സ് എന്താ, ഐബേറിയ സ്കിൻ ബ്രാൻഡ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് ആൻഡ് ONMG അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് അതിനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതൊരു അമേസിങ് ആൻഡ് കിടിലമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ആണ് വൈറ്റമിൻ സി സിറംസ് എന്താണ് യൂസേഴ്സ് എന്ന്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇത് റിങ്കിൾസ് കുറയ്ക്കും, കൊളാജിൻ പ്രൊഡക്ഷൻ ലൈക്ക് കൂട്ടും, ആൻഡ് ഓൾസോ നമ്മുടെ വൂണ്ട് ഹീൽ ചെയ്യും. പിന്നെ പറയുകയാണെങ്കിൽ സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, ഇവൻ സ്കിൻ ടോൺ തരും, ബ്രൈറ്റൻ ചെയ്യും, ആൻഡ് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ നിങ്ങൾക്കറിയാലോ നമ്മളെ ജോലിയാണ് ഇങ്ങനെ വൈറ്റമിൻ സി സിറംസ് അല്ല ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണുള്ളത്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഒരു വൈറ്റമിൻ സി സിറംസ് യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റാണ്. എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ബട്ട് അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളി പ്രോഡക്റ്റാണ്, യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാരണം ഡാർക്ക് സ്പോട്സ് ഒക്കെ ലൈറ്റൻ ആവാനാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് നിങ്ങൾക്കറിയാലോ നമ്മൾ മോയ്സ്ചറൈസർ മസ്റ്റ് ഹാവായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പ്രോഡക്റ്റ് അല്ല, ഞാൻ വ്യൂ പ്രോഡക്റ്റ്സ് കൊടുത്തേക്കാം, VIEU പ്രോഡക്റ്റ്സ്, അതിൽ ഞാൻ കൊടുത്തേക്കാം. ലെഫ്റ്റ് സൈഡിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം വ്യൂ പ്രോഡക്റ്റ്സ് ആകുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അതിലോട്ട് ചെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഐബ്രോസ്. അതിന് ശേഷം ഞാൻ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഫേസിൽ ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് 2-3 ഫൗണ്ടേഷൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെ ഞാൻ എങ്ങും പോയില്ല. അപ്പം അത് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ത്വരയോടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇത് എസ്റ്റി ലോഡറിൻ്റെ ഫൗണ്ടേഷൻ മിനിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാഷ്യു എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പം ഞാൻ ഇതുവരെയും, എനിക്കറിയാം, ഞാൻ ഇതുവരെയും എസ്റ്റി ലോഡറിൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തില്ല. ഫസ്റ്റ് ഞാൻ അവരുടെ പ്രോഡക്റ്റ്, അവരുടെ ഈ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഫൗണ്ടേഷൻ എനിക്കധികം ഇഷ്ടമായില്ല. ഇത് എൻ്റെ റിവ്യൂ ആണ്. ഇത് ഞാൻ ഈ യൂസ് ചെയ്യണമല്ല, പിന്നെ ഞാൻ 2 വണ്ണയും കൂടെ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഇനി മേ ബി എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണമാണോ എനിക്ക് ഇഷ്ടപ്പെടാത്ത നോക്കിയായിരുന്നു. പക്ഷേ എനിക്കിത് അത്ര ഭയങ്കര കിടിലായിട്ട് തോന്നിയില്ല. മേ ബി ഓയിലി സ്കിന്നുകാർക്കായിരിക്കും ഇത് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നണം, കാരണം എനിക്കിത് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഞാൻ ഇത് എൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ കുറേ എണ്ണം പറയും ഞാൻ എസ്റ്റി ലോഡറിനെ തളർത്തി എന്നൊക്കെ പറയും. ശുഞ്ഞിച്ച അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്തിനാണ് പറയുന്നത്, ഇത്രയും നല്ല ബ്രാൻഡല്ലേ, അങ്ങനെ പ്രോഡക്റ്റ്സ് ഇങ്ങനെ കിടിലല്ലോ അല്ലെ, അങ്ങനെ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ എന്താണോ അല്ലെങ്കിൽ എനിക്ക് എന്താണോ തോന്നിയത് അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ സാധനം എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. ഇത് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഡ്രൈ സ്കിന്നുകാർക്കാർക്കും കുറച്ചുകൂടെ നല്ലത്. ഈ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അത്യാവശ്യം ഭയങ്കര കവറേജ് ഒന്നുമില്ല, ഒരു മിനിമൽ ഷീർ
ഷീർ കവറേജ് അല്ലെങ്കിൽ ലൈറ്റ് ടു മീഡിയം കവറേജേ ഉള്ളൂ. ഇന്ന് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് പേച്ചപ്പ് ചെയ്ത് പേച്ചപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, കാരണം ഞാൻ ഒറ്റ ലെയർ അപ്ലൈ ചെയ്തിട്ട് കാരണം ഒന്നാമത്തെ കേസ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എല്ലാവരും എന്താ പറയുക, അങ്ങനെ ഫൗണ്ടേഷനും ഭയങ്കര മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇതൊക്കെ വാരി ഇട്ടുകൊണ്ട് പോകുമ്പോൾ മറ്റെല്ലാവരുടെ എന്നെ അന്തം വിട്ടു നോക്കും, എന്തൊരു സാധനമെന്ന്. അതിന് ശേഷം ഞാനൊരു മാൾസിൻ്റെ ആണെന്ന് തോന്നുന്നു, മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടണ ഒരു ബ്രൗൺ കളർ. ഞാൻ എപ്പോഴും പിങ്ക് അല്ലേ ഇടണം, അപ്പം എനിക്ക് പിങ്ക് മടുത്തു, അപ്പം ഞാൻ വെച്ച് ബ്രൗൺ ഇടാമെന്ന്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ പറയുക എന്താണ് കൊള്ളാമോ ഇല്ലെന്നൊക്കെ നിങ്ങൾ പറയണം. അതിനുശേഷം ഞാൻ കണ്ണിൽ ഗുഡ് വൈബ്സിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് റീസെൻ്റ് ഫേവറേറ്റ് കാജലാണ് എൻ്റെ, സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കാജൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കുറേ ബ്രാൻഡ്സ് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് കുറേ നല്ല അഫോർഡബിൾ കാജൽസ് ഉണ്ട്. ഇത് മാൾസ് അവരുടെയൊക്കെ കാജൽ അടിപൊളിയാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേതുണ്ടല്ലോ ദടകുട്ട, ഹിമാലയയുടെയൊക്കെ കാജൽ പൊളിയല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് പിന്നെ ലാക്മേയുടെ ഐക്കോണിക് കാജലാണ് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, എനിക്കെന്തോ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമല്ല. ആ ഓക്കെ, അപ്പോൾ അത് വേണ്ടി ഇതാ കാജു എൻ്റെ മോന്തിരിക്കണ വായെല്ലാം കൂടെ കുറച്ചേരിയിരിക്കണം. അതിനുശേഷം ഞാൻ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഹുഡേര മസ്കാരയാണ്. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കൊരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫ് അല്ല, കാരണം ഒരു മഴ പെയ്താൽ ജസ്റ്റ് ഒന്ന് മുഖത്തൂടെ വെള്ളം വീണ ഇതിങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ അത് ഭയങ്കര ഇതാണ്, കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം ആ ഒരു എക്സ്പെൻസീവിന് നമുക്ക് വാട്ടർ പ്രൂഫ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് നമ്മൾ ഓയിൽ ക്ലിൻസർ ഇട്ട് റിമൂവ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. ഇത് നല്ലതാണ്, നല്ലതല്ലെന്നല്ല, നല്ല പ്രോഡക്റ്റ്സാണ്, പക്ഷെ വാട്ടർ പ്രൂഫ് അല്ല, അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. പക്ഷേ ഇത് ഒട്ടും പീലില്ലാത്തവർക്ക് അടിപൊളി സാധനം. ഇത് തിരാറായി മീൻസ് ഇങ്ങനെ എന്താ പറയുക, കട്ട പിടിച്ചെന്ന് പറയത്തില്ല. അതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ചുരുട്ടി ചുരുട്ടി ചുരുട്ടിയാണ് എടുത്തുകൊണ്ടിരുന്നത്, കാരണം അത്രയ്ക്ക് ഈ പ്രോഡക്റ്റ് തീർന്നായിരുന്നു. ഓക്കെ, അപ്പോൾ മസ്കാര എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തത് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട്, ഞാൻ ഇങ്ങനെ ഒരു പിങ്ക് ലിപ്സ്റ്റിക് ഉണ്ടായി ഇൻസൈറ്റ് ഉണ്ട്, അതിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. അതിന് ശേഷം ഞാൻ മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് പൗഡർ കിസ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ അല്ല, ഒരു ക്രീമി ഫിനിഷ് ഉള്ള, കാരണം എൻ്റെ ചുണ്ട് ഡ്രൈ ആകുമ്പോൾ വരവീണിരിക്കും, അപ്പോൾ ഭയങ്കര വൃത്തിയേടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫാഷൻ എമർജൻസി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അതിനുശേഷം ഞാൻ ഒരു സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുത്തു. കാരണം ഒടുക്കത്തെ ചൂട്, ഒടുക്കത്തേന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ, ഞാൻ കുളിച്ചു കേട്ടോ, ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇതെന്തൊരു ഇത് ചുമ്മാണെന്ന് പറയും. ഞാൻ പിന്നെ വെഗയുടെ ഒരു ഇതാണ് ഞാൻ ഹെയർ ഞാൻ മുമ്പ് കാണിച്ചോണ്ട്, ഇതാണ് എൻ്റെ ഹെയർ ഡ്രയർ. അപ്പോൾ കൂടെ നിന്ന് പോകണം കേട്ടോ, കാരണം ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അപ്പോഴെപ്പോഴും കുറച്ച് നേരത്തേക്ക് നിന്ന് പോകണുണ്ട് കേട്ടോ. അപ്പം അത് എനിക്ക് തോന്നുന്നു മേ ബി ഇതിൻ്റെ ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ സാധനം വെച്ചു കൊടുക്കാൻ പറ്റൂ. യുവാ ഇതല്ല സാധനം, വേറൊരു സാധനം. ഓക്കെ, ഡ്രസ്സ് ഞാൻ കാണിച്ചുതരാം. ഒരു ധാവണിയാണ് കേട്ടോ, ഒരു പർപ്പിൾ ഗ്രീനൂടെ വരുന്നുണ്ട്, അടിപൊളി എന്ന് അറിയോ, ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതാണ് ബ്ലൗസ്. ഞാനിത് പോത്തീസിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റും, അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചാണ്. ആൻഡ് ഇതിൻ്റെ ഷോള് ഇതാണ് കേട്ടോ, ബ്ലൗസ് ഇതാ ബാക്ക് ഇത് ഇണക്കണം. എനിക്ക് ഞാൻ എപ്പോഴും പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് പ്രിൻസസ് കട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഇങ്ങനെ നമ്മുടെ ഈ ഫ്രണ്ടുണ്ടല്ലോ അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അതൊരു ഭംഗിയില്ല കാണാൻ വേണ്ടി, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു രസമില്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മുടെ സാധാരണ ബ്ലൗസിലെ അതേപോലെയാണ് തയ്ച്ചത്. ആൻഡ് ഈ ഒരു ഷോൾ ഉണ്ടല്ലോ, ഇത് ഞാൻ ജോർജറ്റിൻ്റെ എടുത്തിട്ട് ഈ എടുത്ത മെറ്റീരിയൽ, നമ്മൾ സ്കേർട്ടിനും ബ്ലൗസിനും എടുത്ത മെറ്റീരിയലിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിയിട്ട് തയ്ച്ചതാണ്. ആൻഡ് ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ജാസ്മിൻ എന്ന് പറഞ്ഞ മാമി തയ്ച്ചുണ്ടോ, കാരണം എക്കാലവും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ 18 വയസ്സ് മുതൽ ഞാൻ അവിടെ തയ്ക്കാൻ കൊടുക്കുന്നത്, കോളേജ് ഫസ്റ്റ് ഇയർ മുതൽ ഞാൻ അവിടെയാണ് തയ്ക്കാൻ കൊടുക്കുന്നത്. എനിക്ക് 24 വയസ്സായി ഞാൻ. പിന്നെ ആ മാമി വന്നതിന് ശേഷം പിന്നെ ഞാൻ വേറെ ആരുടെടുത്തും പോയിട്ടില്ല, കാരണം അടിപൊളിയായിട്ട് തയ്ക്കും. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ കപ്പ് സ്ലീവ് ഞാൻ വെച്ചിട്ടുള്ളത് പഫ് സ്ലീവാണ് ഞാൻ വെച്ചിട്ടുള്ളത്, പിന്നെ റൗണ്ട് നെക്കാണ് വെച്ചിട്ടുള്ളത്. പഫ് സ്ലീവ് നല്ലതല്ലേ ഏടാ, ഞാൻ ഇപ്പം ഹൈറ്റ് ഇല്ലല്ലോ, ഹൈറ്റ് ഇല്ലാത്തപ്പോഴത്തേക്കും പഫ് സ്ലീവ് ഇട വരുമ്പോൾ ഞാനൊരു ഉണ്ടച്ചക്കയെ കണക്കിരിക്കും, ഇച്ചിരിയെ കാണൂടാണ്. ഓൾറെഡി ഞാൻ ഹൈറ്റ് ഇല്ല, അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയും കൂടെ വയ്ക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ചബ്ബി ഫീൽ ഇട്ടിട്ട് എന്ന് വിചാരിച്ചു. എല്ലാവരും ഉണങ്ങാൻ നോക്കും, എനിക്കറിഞ്ഞൂടാ. ഞാൻ ചില സമയത്ത് ഞാൻ സൈക്കോ ആണ്, ചില സമയത്ത് ഞാൻ ചബ്ബി ഫീൽ ഇട്ടാൽ, ചില സമയത്ത് ഞാൻ ഉണങ്ങി കോച്ചുവാദം പിടിച്ചണക്കിരിക്കണം, എങ്ങനെ എൻ്റെ ഇത് കൊണ്ടുവരാമെന്നും പറഞ്ഞായിരിക്കും. അതെൻ്റെ മാത്രം സൈക്കോ സ്വഭാവമാണ്. അതിനുശേഷം ഞാൻ പൊട്ടു വെച്ചോണ്ട്, പൊട്ടു വെച്ച് കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് എൻ്റെ നൈൽസ് മൊണ്ടിയായിപ്പോയി. എന്ന് വെച്ചാൽ അറിയാലോ നീളത്തിന് വെച്ചാൽ ചിലപ്പോൾ പൊട്ടിൻ്റെ ഇടയിൽ വരും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ.
അങ്ങനെ ഇത് നെയിൽസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാട്ടോ, ഞാൻ ഉടനെ ഇടുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ ഈ നെയിൽസ്, എനിക്കത് പറയാതിരിക്കാം, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് ശേഷം ഞാൻ എൻ്റെ ഹെയർ ഉണങ്ങിയതിന് ശേഷം നല്ലൊരു കോംബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചൂടെടുത്ത് പൊളന്നു ആരായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ആ ചൂടറിയാൻ വേണം, അത്രയ്ക്ക് ചൂടാണ്. ഞാൻ അന്നത്തെ ദിവസം രണ്ടു തവണ കുളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കണം. അത് സ്ട്രീറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹെയർ എക്സ്റ്റൻഷനാണ്. അവരൊക്കെയും ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പോൾ പറഞ്ഞ പ്രൊമോഷൻ, ഇന്നേ വരെ ഈ ബ്രാൻഡൊന്നും എന്നെ പ്രൊമോഷനെ വിളിച്ചിട്ടില്ല കേട്ടാ. സത്യം ഞാൻ ഉണ്ട്, അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ ഇന്നേ വരെ വിളിച്ചിട്ടില്ല. സോ ഗൈസ്, പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ സ്വന്തം യൂസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് റിവ്യൂ ഇട്ടാണ്. എന്നൊരു പ്രശ്നം അങ്ങനെ നമ്മളെ സ്വന്തം റിവ്യൂ ഇട്ടാൽ പോലും പ്രൊമോഷൻ എന്ന് പറയാം. അതെന്താ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? ഓക്കെ, അതിനുശേഷം ഞാൻ എന്താ ഈ വളയാൻ ഇട്ട് കൊടുക്കുന്നത്, ഇങ്ങനെ കുറച്ച് നവരത്നങ്ങൾ പോലെ മുത്തുള്ള കുറച്ച് വള. ഓക്കെ, അതിനുശേഷം ഞാനൊരു കമ്മൽ ഇട്ട് കൊടുക്കും, ഒരു ജിമുക്ക പോലെ, ഒരു ആൻറ്റീക്ക് പോലെ ഞാൻ ഒരു കമ്മൽ ഇട്ട് കൊടുക്കുന്നു. എനിക്ക് വളയ്ക്ക് മാച്ചായ രീതിക്കാണ് കമ്മൽ, വളയും ഇതും മാച്ചായ രീതിക്കാണ്. ഞാൻ കണ്ട വിയർത്ത് മരിക്കണം. എൻ്റെ മേക്കപ്പൊക്കെ ഭാഗ്യത്തിന് സെറ്റിംഗ് സ്പ്രേ അടിച്ചോണ്ടല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ വന്നേനെ. ഓക്കെ, സെറ്റിംഗ് സ്പ്രേയുടെ യൂസ് കണ്ട, വിയർക്കോന്ന് പറയുന്നത് കയ്യിൽ വരത്തില്ല, ഇങ്ങനെ തുണിയിലൊന്നും ആകത്തില്ല. അതിനുശേഷം ഞാൻ മുല്ലപ്പൂ വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഒരു അമ്പലത്തിൽ പോകും എന്തിനോ ഇത്ര ഇതെന്ന്, കാരണം വേറെ ഒന്നും കൊണ്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നിങ്ങൾക്കറിയോ ഞാൻ വല്ലപ്പോഴും ഒരിക്കലും പുറത്ത് പോകണത്, ഞാൻ ഗെറ്റ് റെഡി ചെയ്യുമെങ്കിലും ആവശ്യം വരുമ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ പുറത്തോട്ടേ ഇറങ്ങത്തില്ല. അപ്പം എനിക്കിങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്, എനിക്ക് ഉറക്കം വരത്തില്ല, എനിക്കിങ്ങനെ ഒരുങ്ങിപ്പോകണം, അങ്ങനെ ഒരുങ്ങിപ്പോകണം. എനിക്ക് അങ്ങനത്തെ അസുഖം നല്ല രീതിക്കുണ്ട് കേട്ടാ. ആൻഡ് ഇതാണ് ഗൈസ് ഡ്രസ്സ്, ഇത് ടോട്ടൽ നിങ്ങൾ കണ്ടിട്ട് കാണുന്ന ഡ്രസ്സ് ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ കളർ കോമ്പിനേഷൻ. ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു ഇനി ആരെങ്കിലും കല്യാണം വരുമ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരു പട്ട്, മറ്റേ കോട്ടൺ പട്ട് സാരി ഉണ്ടല്ലോ, ഈ ഇതേ മെറ്റീരിയൽ വരണം. ഇത് ആക്ച്വലി ഇത് കോട്ടൺ, ഒരു റയോൺ കൈൻഡ് ഓഫ് സംതിങ് ആണ്, പക്ഷെ അടിപൊളിയാണ്. എനിക്ക് ഇതേപോലെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നല്ല രസമുണ്ട് എനിക്ക്, പിന്നെ ഞാൻ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് നിൽക്കൊക്കെ വരുന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നവർക്ക് ഡാറ്റ ബൈ ബൈ ഉമ്മ.